ഒരിടവേളയ്ക്ക് ശേഷം ശബരിമല ക്ഷേത്രം തുറക്കാൻ പോകുകയാണ്. മണ്ഡലകാല തീർത്ഥാടനത്തിനായിട്ടാണ് ക്ഷേത്രം തുറക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയായിരിക്കും ക്ഷേത്രത്തിനുള്ളിൽ ഭക്തർക്ക് പ്രവേശനം നൽകുക. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഭക്തർക്ക് പ്രവേശിക്കാമെന്ന് വിദഗ്ധ സമിതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. കോവിഡ് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഭക്തർക്ക് പ്രവേശനം. ദിനം പ്രതി കോവിഡ് കൂടി വരുന്ന സാഹചര്യത്തിലാണ് കർശന നടപടി സ്വീകരിക്കുന്നത്. ശബരിമലയിൽ പ്രവേശിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെ. ആദ്യഘട്ടത്തിൽ പ്രതിദിനം 1000 പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കാവൂവെന്ന് സമിതിയുടെ ശുപാർശ. ശനിയും ഞായറും 2000 പേരെ അനുവദിക്കാം. അടുത്ത ഘട്ടത്തിൽ പ്രതിദിനം 5000 പേർക്ക് വരെ ദർശനം അനുവദിക്കാമെന്നും സമിതി നിർദ്ദേശിച്ചു. ദർശനം ആഗ്രഹിക്കുന്നവർ സംസ്ഥാന സർക്കാരിന്റെ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാനത്തുള്ളവർക്കും ഇത് നിർബന്ധമാണ്. രജിസ്ട്രേഷന് 48 മണിക്കൂറിനുള്ളിൽ ലഭിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. നിലയ്ക്കലിൽ വീണ്ടും ആന്റിജൻ പരിശോധനയുണ്ടാകും. ഇതിന്റെ ചെലവ് തീർത്ഥാടകർ വഹിക്കണം. കൂടാതെ കോവിഡ് 19 ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 48 മണിക്കൂർ മുമ്പുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ദർശനം. ആയുഷ്മാൻ കാർഡുള്ളവർ അത് കൈവശം വയ്ക്കണം. വെർച്വൽ ക്യൂവിൽ പോകുന്നത് ജാഗ്രതാ പോർട്ടൽ സംവിധാനത്തിലൂടെയാണ്. അതേസമയം നെയ്യഭിഷേകത്തിന് നിലവിലുള്ള രീതി മാറ്റും. അഭിഷേകത്തിന് നൽകിയ നെയ്യ് തന്നെ ഭക്തർക്ക് കിട്ടില്ല. അതേസമയം 10 വയസ്സ് താഴെയുള്ളവർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ 60-നും 65-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ശബരിമലയിൽ പ്രവേശിക്കാം. എന്നാൽ ഇവർക്ക് മറ്റ് ഗുരുതരമായ അസുഖങ്ങൾ ഇല്ല എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അയ്യപ്പ ദർശനം അനുവദിക്കുകയുള്ളൂ. ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം നിലയ്ക്കൽ പമ്പ വഴി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. എരുമേലിയിലൂടെയും പുൽമേടു വഴിയുമുള്ള പരമ്പരാഗത കാനനപാതകൾ വനംവകുപ്പ് അടയ്ക്കും. എന്നാൽ തീർത്ഥാടകർക്ക് ഓൺലൈൻ ദർശനം അനുവദിക്കാമെന്നും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സെക്രട്ടറി തല സമിതി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ ദർശനത്തിനെത്തുന്ന ഭക്തർ പമ്പാനദിയിൽ കുളിക്കരുത്. പമ്പയിലും സന്നിധാനത്തും ഭക്തരെ തങ്ങാനും അനുവദിക്കില്ല. എന്നാൽ ഓൺലൈൻ ദർശനം പാടുണ്ടോയെന്ന് ക്ഷേത്രാധികാരികളുമായും തന്ത്രിമാരുമായും ആലോചിച്ചു മാത്രമേ ഒരു തീരുമാനമുണ്ടാകൂ എന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ചീഫ് സെക്രട്ടറി നയിച്ച സമിതിയുമായി മുഖ്യമന്ത്രി ബുധനാഴ്ച നടത്തുന്ന കൂടിയാലോചനകൾക്കും മന്ത്രിസഭായോഗത്തിനും ശേഷമായിരിക്കും ശുപാർശകളിൽ സർക്കാർ തീരുമാനം. അതേസമയം തുലാമാസ പൂജയ്ക്ക് തീർത്ഥാടകരെ പ്രവേശിപ്പിക്കണമോ എന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു.